ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ ഷാഡോ ഡ്രീംസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമുക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ദിവസം നമുക്കൊരു മെയിൽ വന്നായിരുന്നു, ഒരു ഇൻവിറ്റേഷൻ മെയിലാണ്. അത് അക്വഫെൽ എന്ന് പറയുന്ന കൊച്ചിയിലുള്ള ഒരു കമ്പനി, വാട്ടർ സ്പോർട്സിന്റെ കമ്പനിയിൽ നിന്ന് ഒരു മെയിൽ വന്നാണ്. അപ്പൊ അവരുടെ പ്രൊഡക്ട്സ് ഒക്കെ ഒന്ന് വന്ന് കാണുക എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു മെയിൽ അവർ അയച്ചിരിക്കുന്നത്. ചേട്ടനെ വിളിച്ച് പറഞ്ഞു, ഞാൻ എന്നിട്ട് ഇങ്ങനെ മെയിൽ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്ത് വിശ്വസിക്കുന്നില്ല, ഞാൻ പ്രാങ്ക് കൊടുക്കുന്നതെന്ന് ഓർത്തു. കാരണം ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ പ്രാങ്ക് കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു കമ്പനി ഉണ്ട്, കയാക്കിന്റെ തന്നെ ഒരു കമ്പനിയാന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ഞങ്ങളുടെ വീഡിയോസ് കണ്ട് ഇൻവൈറ്റ് ചെയ്താന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കര സന്തോഷമായി, കാരണം ആദ്യമായിട്ട് വീഡിയോസിന് ഇത്ര നല്ല വീഡിയോ അതിനകത്ത് ആയിട്ടില്ല, വലിയ സംഭവം ആയിട്ടില്ല. യൂട്യൂബ് നമ്മള് തുടങ്ങിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ചാൻസ് അല്ലെങ്കിൽ നമ്മൾ വന്ന് ഇൻവൈറ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോഴേ നമ്മള് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് എന്നെ അല്ലാട്ടോ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്, ലേഡി ആംഗ്ലർ എന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. ലേഡി ആംഗ്ലറാണ് നമ്മൾ വിളിച്ചേക്കുന്നത്. ഹാപ്പിയാണ്, കാരണം അങ്ങനെ ഒരു പേരിൽ നമ്മളൊരാളെ ഇൻവൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ ഇന്ന് നമ്മള് അവര് ഇൻവൈറ്റ് ചെയ്തേക്കാരുന്നു, നമ്മള് പോവാനുള്ള ഞങ്ങളുടെ പ്രിപ്പറേഷനിലാണ്. എന്താ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പൊ എന്തായാലും നിങ്ങള് വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇനി വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടും. പിന്നെ നമ്മുടെ വീഡിയോ ചെയ്യുമ്പോ നമ്മള് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, കാരണം വെച്ചാൽ നമ്മള് ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ അങ്ങനെ വലിയ അഭ്യാസം കളിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മള് വല്ല മീൻ പിടിക്കാനൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, നമ്മൾ എന്ത് വേണമെങ്കിലും കാണിക്കാം. ഇങ്ങനെ പറയാൻ നമുക്ക് ഒരു ഇതായിരുന്നു, പക്ഷെ ഇപ്പൊ തന്നെ കുറെ പ്രാവശ്യം വീഡിയോക്ക് മുന്നിൽ കിടന്ന് അഭ്യാസം കാണിച്ചിട്ടാട്ടോ. അറിയത്തുള്ളൂ. അപ്പം ഇനിയുള്ള വീഡിയോസ് നമ്മൾ ബെറ്റർ ആക്കാൻ ശ്രമിക്കും. എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഞങ്ങളോട് പറയുക. നിങ്ങളുടെ സപ്പോർട്ട് ആ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യും, പിന്നെ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തു, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക, അങ്ങനെയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്കിനി എറണാകുളത്ത് വെച്ച് കാണാം. എറണാകുളത്ത് അരൂര്. അപ്പൊ വോൾവോ എന്ന് പറഞ്ഞ വോൾവോയുടെ ഷോറൂമിലേക്കാണ് നമുക്ക് ചെല്ലാൻ പറഞ്ഞേ. ചന്ദ്രൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് പറഞ്ഞേക്കണേ, അതിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഓക്കെ, നമ്മളെ സ്ഥലം എത്തി, നമ്മളെ സ്ഥലം കാണിച്ചുതരാം. വോൾവോയുടെ ഷോറൂമിലേക്ക് എത്തി, ഇവിടെ വരാനാണ് അവർ നമ്മളൊന്ന് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഒരുപാട് കയാക്കുകളെല്ലാം ഇരിപ്പുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കയാക്കുകൾ ഇതേ വന്നേക്കണേ, ഇതെങ്ങും നോക്ക്. കയാക്കിന്റെ ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവരും ഇതേ ഇങ്ങോട്ട് എത്തിയാൽ മതി. ഇഷ്ടം പോലെ ഇതേ കയാക്കുകൾ കൊണ്ട് ഇറക്കിയിട്ടുണ്ടേ. കുറേ അധികമുണ്ട്, നമ്മൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രം ഇത്രയും സ്റ്റോക്ക് കൊണ്ടുവന്നേക്കണേ. കേരളത്തിൽ കയാക്കിൻ്റെ ഷോപ്പായിട്ടില്ലല്ലോ. ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും, അപ്പോൾ ഇതിനുള്ളിലാണ് ആളിരിക്കുക. അപ്പൊ ഇവിടെ ഒരു നമ്മുടെ ബോഡിയിലൊരു സ്കേർട്ട് ഇട്ടിട്ട് ഇരിക്കുന്നുണ്ടാവും. സിംഗിൾ സീറ്റാണ്, നല്ല ബാലൻസ് വേണമല്ലേ, നല്ല ബാലൻസ് വേണം. അപ്പൊ ഇത് ചിലപ്പോൾ മറയാൻ സാധ്യതയുണ്ട്, മറഞ്ഞു കഴിഞ്ഞാൽ തന്നെത്താനത് മൂർത്തി കൊണ്ടുവരാനുള്ള കേപ്പബിലിറ്റി വേണം. ആ അത് കടലിലൊക്കെ പോകാനായിട്ട് 20-30 kilometers കടലിലേക്ക് പോകും, അല്ലെങ്കിൽ ഒരു മൾട്ടി ഡേ ട്രിപ്പിംഗ് ഇവിടുന്ന് കണ്ണൂർ വരെ കയാക്കിൽ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ശരിക്കും നമ്മുടെ കേരളത്തിൽ. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഒരു എക്സ്പെഡീഷൻ കയാക്ക് എന്നതിനെ പറയുന്നത്. പിന്നെ ഉള്ളത് സിംഗിൾ സീറ്റർ കുറച്ചും കൂടെ ഒരു ഇതൊരു 28 kg. ഇത് അതിൻ്റെ തന്നെ അതുപോലെ സ്വിച്ച് ഓൺ ടോപ്പാണ്, സാധാരണ നമ്മൾ കയാക്ക് ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കുക. ഇതൊരു ഇൻ്റർമീഡിയറ്റ് കാറ്റഗറി കയാക്കാണ്.
കൂടാതെ കുറച്ച് സ്ഥലങ്ങൾ സ്റ്റോറിയുടെ സ്റ്റോർ ചെയ്യാം. ഇവിടെ ഫിഷിംഗ് റോഡ്സ് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. ഇത് ബേസിക്കലി ഫിഷിംഗ് പർപ്പസിനല്ല, ഇത് വളരെ ചിന്ന ആയതുകൊണ്ട് അങ്ങനെ അത് ഇരുന്ന് കാസ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിലുള്ള സ്ഥലമാണ് വേണ്ടത്. ഇതൊരു റിക്രിയേഷണൽ പർപ്പസിൽ കയാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കുള്ളൊരു പ്രൊഡക്റ്റാണ്. പിന്നെ തൊട്ടപ്പുറത്തുള്ളത് ആണ്. നമുക്ക് ഇവിടെ ഒരാളിരിക്കും, ഇവിടെ ഒരാളിരിക്കും, ഇതൊരു ബേബിയോ അങ്ങനെ ഇവിടെ നിർത്തും. ഇവിടെ ഒരാൾ അപ്പൊ രണ്ടുപേരും നടക്കുവാണെങ്കിൽ ഒരു നമുക്ക് പട്ടിക്കുട്ടി അല്ലെങ്കിൽ കുട്ടികള് അങ്ങനെ ആക്കാണ്ടിരിക്കണമെന്നിരിക്കാം. ഇങ്ങനെ പറഞ്ഞ പോലെ ഫിഷിംഗ് റോഡ് ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ കുറെങ്കിലും മോട്ടർ അങ്ങനെ പിടിക്കുന്നേ പിടിപ്പിക്കാം. നമുക്ക് റെയിലായതുകൊണ്ട് ഇതിനെ നമുക്ക് ടൈറ്റ് ചെയ്യാവുന്ന റോഡ് ഹോൾഡേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടിപ്പിക്കാൻ പറ്റും. ഫിഷ് ഫൈൻഡർ, GPS, ബേസിക്കലി ഒരു ഫിഷിംഗ് പർപ്പസ് ആണ്. ഇവിടെ കപ്പ് ഹോൾഡർ ഒക്കെ ഉണ്ട് നമുക്ക് ഇതിലും ബോട്ടിൽസൊക്കെ ഹോൾഡ് ചെയ്യാൻ. പിന്നെ ഇവിടെ ഒരു ഹാച്ച് ഉണ്ട്, ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട്. അതായത് നമുക്ക് നല്ല സ്റ്റോറിയൊക്കെ ചെയ്യാം. ഇത് എത്ര ഫീറ്റ് അത്? ഇത് 3.5 meters, 3.48 meters. പിന്നെ പിന്നെയുള്ളത് നമുക്ക് ജനറലി നമ്മുടെ ഈ റിക്രിയേഷൻ ഫിഷിംഗ് അല്ലെങ്കിൽ ആംഗ്ലിംഗ് നിങ്ങളെപ്പോലുള്ള ആളുകളുടെയൊക്കെ ടൈപ്പ് കാറ്റഗറികളിലൊക്കെ ആയിട്ടാണ്. ഇതൊരു 20 kg, ഒരാൾക്ക് സുഖമായിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. ഇതിൽ ഫിഷിംഗ് റോഡ് ഹോൾഡേഴ്സ് ഉണ്ട്, പിന്നെ രണ്ട് ഹാച്ചുണ്ട്. നമുക്ക് എന്തായാലും സ്റ്റോർ ചെയ്യാനൊക്കെ ആയിട്ട് രണ്ട് ഹാച്ചുണ്ട്. പിന്നെ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രൂ ചെയ്തിട്ട് ഫിഷിംഗ് റോഡ് ഹോൾഡേഴ്സ് പിടിക്കാം. അതേപോലെ ഇവിടെയും റെയിലിംഗ്സ് ഉണ്ട്, ആ റെയിലിംഗ്സിലാണ് ഇങ്ങനെ പിടിപ്പിക്കുക. അതുപോലെ ഇത് പാഡിൽ ഹോൾഡറാണ്. അപ്പോൾ സപ്പോസ് നമ്മൾ കയാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കാസ്റ്റിംഗ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മുടെ പാഡിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാഡിൽ അവിടെ സ്ട്രോങ് ആയിരിക്കും, പാഡിൽ വിട്ടു പോകത്തില്ല. പിന്നെ ഇവിടെ ഒരു ബാക്ക് റെസ്റ്റ് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും, സീറ്റ് വെക്കാനുള്ളത് അല്ലേ. ആ ഇവിടെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പൊങ്ങിയിരിക്കുന്ന ടൈപ്പ് സീറ്റ്സ് ഉണ്ട്, പക്ക ഫിഷിംഗ് കാറ്റഗറി. അല്ലെങ്കിൽ ബാക്ക് റെസ്റ്റ് ഇവിടെ ഇവിടെ നിന്ന് പിടിപ്പിക്കാം. ബാക്ക് റെസ്റ്റ് ഇത് മറയോ ഇല്ല, ഇത് കുറച്ചുകൂടെ സ്റ്റേബിൾ ആണ്. ഇത് ഈ ഒരു പോർഷനിൽ നമുക്ക് ഒരാൾ കയറി നിൽക്കാം. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ശരിക്കും കാല് വെച്ച് കയറി നിന്നിട്ട് കാസ്റ്റ് ചെയ്യാനുള്ള ഇതാണ്. ഇത് ഫിഷിംഗ് പർപ്പസാണ്, ഇതൊരു ഫിഷിംഗ് റെക്രിയേഷൻ പർപ്പസ് ഇതാണ്. ഇവിടെ ഈ പറഞ്ഞാൽ ഇവർ വേണമെങ്കിൽ നമുക്ക് ഒരു ഒരു റോഡ് പോലത്തെ ഒരു സാധനം പിടിപ്പിച്ചു കഴിഞ്ഞാൽ, ക്ലാമ്പ് ഇട്ട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് മോട്ടർ പിടിപ്പിക്കാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ പുറകിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് പറഞ്ഞാൽ ഇവിടെ കപ്പ് ഹോൾഡറുണ്ട്. പിന്നെ ഇതിന് വേറൊരു ഇതിപ്പോൾ സപ്പോസ് പുറകിൽ നമുക്ക് ചെറിയ ബോക്സ്, ഐസ് ബോക്സ് അങ്ങനെ എന്തെങ്കിലും അതിൽ ബഞ്ചി വെച്ചിട്ട്. പിന്നെ ഇത് സ്കപ്പർ പ്ലഗ് നമുക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ തന്നെ തന്നെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഓടിച്ചു. ഇതിൻ്റെ വീതി എത്രയാ? എന്തോ വീതി വിട്ത്? വിട്ത് 90 cm, ഏകദേശം 1 meter അടുത്ത് വീതി. ലെങ്ത് ആണ് 2 meters 68 cm. അത്ലറ്റിക് മോഡൽ ടൈപ്പ് വേറെ ഒന്നുണ്ട് കയാക്സ് ഉണ്ട്, അപ്പോൾ ആ ടൈപ്പ് കയാക്സുകൾ ഒരുപാട് നീളമുള്ളതുണ്ടല്ലോ, അതിൻ്റെക്കാളും വേറെ ടൈപ്പ് സെർഫ്സ്കി എന്നൊക്കെ പറഞ്ഞ പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഓൾറെഡി സോൾഡ് ഔട്ട് ആയിപ്പോയി. അപ്പം അതെല്ലാം ശരിക്കും പക്ക പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന, അത്ലറ്റ്സ് യൂസ് ചെയ്യുന്ന ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഓൾറെഡി പ്രീ ബുക്ക്ഡ് ആയിട്ട് പ്രീ ഓർഡേഡ് ആയിട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ഓൾറെഡി സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ 2 weeks കഴിഞ്ഞിട്ട് പിന്നെ കരയിൽ കയറും. 2 weeks
നമ്മുടെ ടെന്റ് ഫുഡ് മെറ്റീരിയൽസ് എല്ലാം അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ട് പോകും 70-80 kilometers. യൂഷ്വലി ഒരു ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു 25-30 kilometers കവർ ചെയ്യും. എന്നിട്ട് രാത്രി ആകുമ്പോൾ ഒരു ഈവനിങ് ആകുമ്പോൾ നമ്മൾ എവിടെയാണോ കര കാണുന്നത് അതിൻ്റെ ടെൻ്റ് ഉണ്ടല്ലോ, ടെൻ്റ് പിച്ച് അവിടെ കിടക്കും, അവിടെ നിന്ന് പോകും. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ പാക്ക് ചെയ്തിട്ട് കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ ചിലപ്പോൾ നിലമ്പൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കടൽ വരെ അങ്ങനെയൊക്കെ ചെയ്യും. നമുക്കൊരു പ്ലാൻ ഉണ്ട് ഇങ്ങനെ പോകാനായിട്ട്. അതിൻ്റെ അങ്ങനത്തെ ഒരു പർപ്പസ് ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ സെൽഫ് സഫീഷ്യന്റ് ആയിരിക്കണം. ഇപ്പോൾ റെസ്ക്യൂ സപ്പോസ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ റെസ്ക്യൂ ചെയ്യുക, പിന്നെ അതുപോലെ ഒരു ഗ്രൂപ്പായിട്ടൊരു മിനിമം ഒരു 4 people ഗ്രൂപ്പായിട്ടൊക്കെ പോവുക. ഇൻകേസ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട്, പിന്നെ കരയിലും അതിനനുസരിച്ച് നമ്മൾ സപ്പോർട്ട് മെക്കാനിസംസ് ഒരു 20-25 kilometers നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവണം എവിടെയെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ ഫോൺ ചെയ്യുക. ബേസിക്കായിട്ട് അങ്ങനൊരു പ്രോട്ടോകോൾസ് ഉണ്ട് നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ അത് കിട്ടുക ചെയ്യാം. ഞങ്ങൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഈ പറയുന്ന പോലെ 70-40 kilometers ഇയർലി വർക്ക് ചെയ്യുന്ന ഒരു 100 people ആക്ടിവിറ്റി ഉണ്ട്. പിന്നെ അൾട്ടിമേറ്റ് ഒരു എന്ന് പറയുന്നത് നമുക്ക് ഇതിന് മോട്ടർ വെക്കാനുള്ള നമ്മുടെ കയാക്കിന് അതില്ലല്ലോ, നമ്മൾ വേറെ എക്സ്ട്രാ ഉണ്ടാക്കിക്കോല്ലേ. നിങ്ങളുടെ ത്രസ്റ്റർ എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു ആക്ച്വലി, എങ്ങനെയായിരിക്കും അതെനിക്ക് വലിയ ഒരു ഐഡിയ ഇല്ലാത്ത സാധനമാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ആക്ച്വലി ഇതിനെ സോളാർ ആക്കാനുള്ള ഒരു പ്ലാനുണ്ട്. സോളാർ ആക്കാന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷന്റെ ബാറ്ററി അതിന്റെ മുകളിൽ ഒരു സോളാർ പാനൽ ഉണ്ട്, അതിൽ നിന്ന് ചെറിയൊരു ത്രസ്റ്റർ. ത്രസ്റ്ററിന്റെ സൈസ് ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് എനഫ് പോപ്പുലർ ടാങ്ക്. വലിയ മോട്ടർ വെക്കേണ്ട ആവശ്യമില്ല. വലിയ മോട്ടർ അല്ലെങ്കിൽ നമ്മൾ ഈ പെട്രോൾ ഒഴിക്കുന്ന ടൈപ്പ് എഞ്ചിൻ വെക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ പോർഷനിലേക്ക് ഭയങ്കര വൈബ്രേഷൻ കിട്ടും. അത് ആക്ച്വലി ഇതിന് കൊള്ളില്ല. ഒരു ബാറ്ററി പവേർഡ് ആയിട്ടുള്ളതാണ് നമ്മൾ റെക്കമെൻഡ്. അത് മാറിക്കൊണ്ടിരിക്കുവല്ലേ കയാക്ക്. കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഈ ഫിഷിംഗ് കയാക്ക് തപ്പി നടക്കുന്നുണ്ട്. ഇത് നമുക്ക് ഈ പെഡൽ ഡ്രൈവ് അവൈലബിൾ ആണോ? പെഡൽ ഡ്രൈവ് അവൈലബിൾ ആണ്. അതിന് ഭയങ്കര കോസ്റ്റ്ലി ആണ് ആ ഒരു ഐറ്റം. അതുകൊണ്ട് അതിന്റെ മാർക്കറ്റ് ഡിമാൻഡ് ഒന്നും നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതിലെ എൻക്വയറി വന്ന് അവിടെ വന്ന് ഞാൻ എടുത്തു കൊടുക്കും. നമുക്ക് എടുത്തു കൊടുക്കാം. അതെ, ബോട്ടിന്റെ പ്രൊപ്പലറൊക്കെ ഇപ്പോഴുണ്ട്. വോൾവോയുടെ തന്നെ കമ്പനിയുടെയാണ്. ഹെവി സാധനങ്ങളാണ്. ഇതിവിടെ സർവീസ് സെന്റർ ആണേ. സർവീസ് സെന്ററിൽ കൊണ്ടുവന്ന് വിട്ടേക്കണേ. ഹെവി ഇതാണ്. ഇതൊക്കെ നമ്മുടെ എല്ലാവരും ചെറിയ ബോട്ടിൽ നിന്ന് വെക്കാൻ പറ്റുന്നല്ലോ, വലിയ ബോട്ടിൽ വെക്കാനാ. ഈ 15th വെഡിങ് ആനിവേഴ്സറി. ഇന്ന് 1st. വീഡിയോ കണ്ടിട്ട് ഏറ്റവും ആദ്യം എനിക്ക് തർക്കം തോന്നിയ ഒരു സാധനമാണ് ലൈഫ് ജാക്കറ്റ് ഇല്ലാതെയാണ് കാക്കിങ്ങൾ കണ്ടത്. എന്നെക്കാൾ ദൂരെ ജെപ്പി ഫസ്റ്റ് നോ കോമണം. എനിക്ക് എത്ര നീന്തം അറിയാന്ന് പറഞ്ഞത് നിങ്ങളുടെ എന്താ പറയുക ബെറ്റർ ഒരു കാര്യമാണ്. നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് സാധനം കിട്ടുന്നതാണ്. കയാക്ക് ചെയ്യാൻ നേരത്തെ ഒരു ഗ്ലൗവും കിട്ടിയിട്ടുണ്ട്. കയാക്ക് ചെയ്യാനുള്ള ഗ്ലൗവും നമുക്കൊരു ലൈഫ് ജാക്കറ്റ് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതെ ലൈഫ് ജാക്കറ്റ് അടിപൊളി ലൈഫ് ജാക്കറ്റ് ആട്ടോ. ആ കേട്ടോ. ഈ കളറുണ്ട്, പിന്നെ ഒരു ആർമി ഗ്രീൻ കളറും ഉണ്ട്. ആർമി ഗ്രീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർമിക്കാരുടെ ഒരു ഡ്രസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണ്? ബ്ലൂ. പിടിക്കുക.
ബാക്കായിട്ടാണ് ഇരിക്കണത്, കാറിന് മേളിലിരിക്കണത്. ഇതാണ് നോബി ചേട്ടൻ, കയാക്കിന്റെ മെയിൻ ഒരാളാണ്. അപ്പൊ നമുക്കിത് കയാക്ക് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. കയാക്ക് ബാഡില് സീറ്റ്, ലൈഫ് ജാക്കറ്റ്, ഗ്ലൗസ്. അപ്പോൾ അച്ഛൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. നമ്മൾ ആഗ്രഹിച്ചിരുന്നതാണ് ഒരു ഫിഷിംഗ് കയാക്ക്. അപ്പോൾ ഇവിടെ വരാൻ പറഞ്ഞ് അവർ മെയിൽ ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഗിഫ്റ്റ് പോലെ നമുക്കൊരു കയാക്ക് തന്നൊക്കെ വേണം. അപ്പോൾ ഒരു ഫിഷിംഗ് കയാക്ക്, നെപ്റ്റ്യൂണിൻ്റെ കയാക്കാണ്. അങ്ങനെ ഭയങ്കര സന്തോഷം. അപ്പോൾ കാറിൽ കയറ്റി ലോഡ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ പോയി ഇതിൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് കാണാം. ഓക്കെ, ഇതാണ് നോബി ചേട്ടൻ. നോബി ചേട്ടനാണ് നമുക്ക് കയാക്ക് തന്നേക്കണേ. ഓക്കെ, അപ്പോൾ ഹാപ്പി ആയില്ലേ? ഭയങ്കര സന്തോഷമായില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കയാക്കും കൊണ്ട് നമുക്ക് പുഴയിലിറങ്ങി അടിപൊളിയായിട്ട് ഇറങ്ങാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കയാക്ക് നമ്മുടെ കാറിൻ്റെ മേളിലുണ്ട്. ഇതിപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പം ഒഴുക്കുറവ് തോന്നും, കാറിൻ്റെ മേളിൽ കയാക്ക് കയറ്റിയതിൻ്റെ പേരിൽ. പക്ഷേ ഇത് വെയിറ്റില്ല, 20 kilo ഉള്ള കയാക്കാണ്, ഫിഷിംഗ് കയാക്കാണ്, നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമുക്കിതെല്ലാം പുഴയിൽ ചെന്ന് നമുക്കൊരു പരീക്ഷണം നോക്കാം. ഇനി ഇതിൻ്റെ കുറേ വീഡിയോസ് നമ്മൾ വരുന്നതായിരിക്കും ഇതിൻ്റെ പുറകെ.